കഴിഞ്ഞ മൂന്ന് പ്രാവശ്യങ്ങളിലായി യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നുള്ള ചില ചിന്തകളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും യാക്കോബിൻ്റെ ലേഖനം നാലാമത്തെ അധ്യായത്തിൽ ലോകമയത്വത്തിൻ്റെ കാരണം, അതുകൊണ്ടുള്ള ഭവിഷ്യത്ത്, അതിൻ്റെ പരിഹാരം, the source or cause for worldliness, its consequence and its cure. അതാണ് നാം പറയാനായിട്ട് ആരംഭിച്ചത്. അതിലെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചു. ലോകമയത്വം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത്. യാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിക്കാനിടയായത്. അവിടെ ശണ്ഠയും കലഹവും ഒക്കെ ലോകമയത്വത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഭോഗേച്ഛകൾ, ലവ് ഫോർ പ്ലെഷർ, അതിൽ നിന്നാണ് അതൊക്കെ വരുന്നത്. കിട്ടാൻ അർഹതയില്ലാത്ത കാര്യങ്ങൾ കിട്ടാനായിട്ട് ആഗ്രഹിക്കുകയും മറ്റുള്ളവർക്ക് ഉള്ളത് കാണുമ്പോൾ അസൂയപ്പെടുകയും ആ ബന്ധത്തിൽ തെറ്റായി വല്ലാതെ യാചിക്കുകയും അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ് ആദ്യത്തെ 3 വാക്യങ്ങൾ നാം ചിന്തിച്ചത്. ഏറ്റവും പ്രധാനമായി നാം ചിന്തിച്ച ഒരു കാര്യം, സകല ശണ്ഠയും ലോകമയത്വവും കലഹവും ഒക്കെ നമ്മുടെ തന്നെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ സിൻഫുൾ നേച്ചർ, പാപപ്രകൃതി, അത് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകൾ, അപ്പോ നമ്മിൽ നിന്ന് തന്നെയാണ് അതൊക്കെ വരുന്നത്. നാം നമ്മെ തന്നെ നിയന്ത്രിക്കാനും ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകാനും നാം പഠിച്ചാൽ ഈ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാം. ആകട്ടെ, ഇനി ഇന്ന് പറയാനുള്ള കാര്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ കാര്യമാണ് ഇന്ന് പറയാനായിട്ടുള്ളത്, ദ കോൺസിക്വൻസസ് ഓഫ് വേൾഡ്ലിനെസ്, ലോകമയത്വത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്. അതിനെക്കുറിച്ച് 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. എന്നാൽ അതിനു മുൻപ് ലോകമയത്വം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഒന്ന് വിശദീകരിക്കേണ്ടത് ആവശ്യമാണ്. വാട്ട് ഈസ് മെൻ ബൈ വേൾഡ്ലിനെസ് ഓർ ലവ് ഫോർ ദ വേൾഡ്? ഈ വേൾഡ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ലോകമെന്ന് പറയുന്നത് എന്താ? ലോകമെന്ന് പറയുന്നത് സമുദ്രവും പർവ്വതങ്ങളും മലകളും വൃക്ഷങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ഭൂമിയുടെ കാര്യമല്ല ലോകമെന്ന് പറയുന്നത്. ദൈവത്തിന് വിരോധമായി, ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ ഉള്ളതായ ലോകവ്യവസ്ഥിതി, ലോകത്തിലെ മൂല്യങ്ങൾ, അതിനാണ് ലോകം എന്ന് വേദപുസ്തകത്തിൽ ഈ ഭാഗങ്ങളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. വേൾഡ് റെഫേഴ്സ് ടു എ സിസ്റ്റം ഓഫ് വാല്യൂസ് ആൻഡ് പ്രയോറിറ്റീസ് ദാറ്റ് ആർ ഹോസ്റ്റൈൽ ടു ഗോഡ്. ദൈവത്തിന് വിരോധമായിട്ടുള്ള, ദൈവത്തെ പുറന്തള്ളിയിരിക്കുന്ന, ദൈവത്തിന് യാതൊരു സ്ഥാനവുമില്ലാത്ത ഈ ലോകത്തിൻ്റെ ചിന്താഗതികൾ, ഈ ലോകത്തിൻ്റെ മൂല്യങ്ങൾ, ഈ ലോകത്തിൻ്റെ പ്രയോറിറ്റീസ്, ഈ ലോകത്തിൻ്റെ വ്യവസ്ഥ, അതാണ് ലോകം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകമയത്വം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ഈ ലോകത്തോടും ലോകത്തിലെ വസ്തുവകളോടും ലോകത്തിലെ മൂല്യങ്ങളോടുമുള്ള നമ്മുടെ അമിതമായ പറ്റുമാനം, അമിതമായ സ്നേഹം, അതോടുള്ള നമ്മുടെ അടുപ്പം, അതാണ് ലോകമയത്വം എന്ന് പറയുന്നത്. ഈ ലോകമയത്വം കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. നാം പാടുകയും പ്രാർത്ഥിക്കുകയും യോഗത്തിന് വരികയും രക്ഷിക്കപ്പെട്ടവരായി മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഈ ലോകമയത്വം ഉള്ളിൽ വരുന്നത് നാം ചിലപ്പോൾ സെൻസ് ചെയ്തില്ലെന്ന് വരും. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സെൻസ് ആൻഡ് റെക്കഗ്നൈസ് വേൾഡ്ലിനെസ്. എന്നാൽ നാം വളരെ സൂക്ഷ്മതയുള്ളവരാണെങ്കിൽ മാത്രമേ ലോകമയത്വം നമ്മെ പിടിക്കുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് സഹായകരമായ 3-4 ടിപ്സ് ഞാൻ പറയാം. 3-4 ടിപ്സ് ദാറ്റ് വുഡ് എനേബിൾ അസ് ടു റെക്കഗ്നൈസ് വേൾഡ്ലിനെസ് ഇൻ അസ്. ഒന്ന്, അറ്റാച്ച്മെന്റ്. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ബന്ധം, ലോകത്തോട് ഉള്ള നമ്മുടെ പറ്റുമാൻ. ഈ ലോകത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ലോകത്തോട് അറ്റാച്ച്മെന്റ് വന്നു പോകും, പറ്റുമാനം വന്നു പോകും. ഏറ്റവും ഹൃദ്യത,
അടുപ്പം വന്നു പോകും. അത് ലോകമേത്വത്തിൻ്റെ ഒരു ലക്ഷണമാണ്. മറ്റൊരു ലക്ഷണം, മെറ്റീരിയൽ തിങ്സ് ക്രീപ്പ് ഇൻ യുവർ ഹാർട്ട് ഇൻസ്റ്റെഡ് ഓഫ് റിമെയിനിങ് ഇൻ അവർ ഹാൻഡ്. വസ്തുവകകൾ, പ്രധാനമായിട്ട് ധനമാണല്ലോ വസ്തുവക എന്നുള്ള ഉദ്ദേശിക്കുന്നത്, ധനം നമ്മുടെ കയ്യിൽ മാത്രം ഇരിക്കാതെ അത് ഹൃദയത്തിലേക്ക് നുഴഞ്ഞു കയറും. ധനമുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ദൈവം ചിലർക്ക് ധനം കൊടുത്തിട്ടുണ്ട്, നല്ല ചുറ്റുപാടുകൾ കൊടുത്തിട്ടുണ്ട്, അത് അതിൽ തന്നെ ഒരു തെറ്റായ കാര്യമല്ല. എന്നാൽ ലോകമയത്വം സംഭവിക്കാനുള്ള വലിയ സാധ്യത ധനം മുഖാന്തരമുണ്ട്. ധനം കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം കുഴപ്പമില്ല, ധനം കൈകൊണ്ട് കൈകാര്യം ചെയ്യുന്നു, എൻ്റെ കയ്യിൽ പണമുണ്ട്. പക്ഷേ ഈ ധനത്തിനൊരു ഇൻഹെറന്റ് ക്വാളിറ്റി ഉണ്ട്, ഇൻട്രിൻസിക് ക്വാളിറ്റി ഓഫ് വെൽത്ത്. അതായത് ധനത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഈ ധനത്തിന്. അതെന്താണെന്നറിയാമോ? ഇറ്റ് ടെൻഡ്സ് ടു ക്രീപ്പ് ഇൻ യുവർ ഹാർട്ട്. കയ്യിലിരിക്കുന്ന കാശ്, ധനം പതുക്കെ ക്രീപ്പ് ചെയ്ത്, അതായത് ഇഴഞ്ഞിഴഞ്ഞ് ഹൃദയത്തിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. അതാണ് ലോകമേത്വം എന്ന് പറയുന്നത്. കയ്യിലിരിക്കേണ്ട പണം ഹൃദയത്തിൽ വരിക, സ്ഥാനം തെറ്റി മെറ്റീരിയൽ തിങ്സ് വരിക. നമുക്ക് വീടുണ്ട്, കാറുണ്ട്, വണ്ടിയുണ്ട്, അതൊന്നും തിരിച്ചില്ല. ഈ ലോകത്തിൽ ജീവിക്കാൻ അതൊക്കെ ആവശ്യമാണ്. എന്നാൽ ഇതെല്ലാം നമ്മുടെ കയ്യിലേ ഇരിക്കാവുള്ളൂ, ഇത് ഹൃദയത്തിൽ കയറിയാൽ അത് കുഴപ്പമാണ്. അതാണ് ആദ്യം പറഞ്ഞത്, അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ലോകമയത്തെ കണ്ടുപിടിക്കാനുള്ള വേറെ ഒരു മാർഗം എന്ന് പറയുന്നത്, ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു ദ തിങ്സ് ഓഫ് ദ വേൾഡ് ദാൻ ദ തിങ്സ് ഓഫ് ഗോഡ്. ദൈവകാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ലോകകാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഉദാഹരണമായിട്ട്, ദൈവീകമായ പ്രമാണങ്ങളെ ബലി കഴിച്ചും ലോകത്തിന്റെ ഉയർച്ചയും ധനവും നേടുവാനുള്ള വ്യഗ്രത, സാക്രിഫൈസിങ് സ്പിരിച്വൽ വാല്യൂസ് ടു ഗെയിൻ മെറ്റീരിയൽ തിങ്സ്. ആത്മീയ പ്രമാണങ്ങൾ ത്യജിച്ചും ലോകപ്രകാരമുള്ള ഉയർച്ച നേടാനുള്ളതായ ആഗ്രഹം. ചിലപ്പോൾ കള്ളത്തരം പറഞ്ഞാലും കുഴപ്പമില്ല, കാശ് കിട്ടുമെങ്കിൽ ആ കാശ് കിട്ടാനായിട്ട് കള്ളത്തരം പറയാം. യോഗത്തിനും മീറ്റിങ്ങിനും പ്രാർത്ഥനയ്ക്കൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും പണം നേടാനുള്ള മാർഗം നോക്കണം. അത് ആത്മീയ കാര്യങ്ങൾക്ക് സമയമോ സൗകര്യമോ ഇല്ലെങ്കിലും സാരമില്ല, പണം നേടണം, അതാണ് പ്രധാന കാര്യം. ഇങ്ങനെ ആത്മീക മൂല്യങ്ങൾ ബലി കഴിച്ച് ലൗകികമായ കാര്യങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് ലോകമയത്വത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞതാണ്. ലോകവുമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ അടുപ്പം, വസ്തുവകകൾ നമ്മുടെ കയ്യിലിരിക്കുന്നതിന് പകരം അത് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുക, ആത്മീയ കാര്യങ്ങളെക്കാൾ ലൗകിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, പിന്നെ ആത്മീക മൂല്യങ്ങൾ ബലി കഴിച്ചും ഭൗമികമായ കാര്യങ്ങൾ നേടുവാനായിട്ടുള്ള നമ്മുടെ ആഗ്രഹവും മനസ്സും വ്യഗ്രതയും, ഇതെല്ലാം ലോകമയത്വത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കാനായിട്ട് ലോകത്തിനും ലോകത്തിലുള്ള വസ്തുവകൾക്കും കഴിയുമെന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് കൊറിയയിൽ പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാം, കൊറിയ ഒരു കാലത്ത് വളരെ പാവപ്പെട്ട രാജ്യമായിരുന്നു. കൊറിയയിൽ യുദ്ധമൊക്കെ കൊണ്ട് പട്ടിണിപ്പാവം എന്ന് പറഞ്ഞ വലിയ ദാരിദ്ര്യത്തിൽ ചെറ്റക്കുടലിൽ താമസിക്കുന്ന ഒരവസ്ഥയായിരുന്നു. എന്നാൽ ആ അവസ്ഥയ്ക്ക് വളരെ വ്യത്യാസം വന്നിപ്പോൾ ഏകദേശം അമേരിക്ക പോലുള്ള ഒരു രാജ്യമാണ് കൊറിയ എന്ന് പറഞ്ഞാൽ വളരെ ഉയർച്ച കൊറിയക്കുണ്ടാണ്. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ചിലപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സഹോദരന്മാരെന്നോട് പറഞ്ഞു, ബ്രദർ, ധനാശയ്ക്ക് എതിരെ അല്ലെങ്കിൽ ഈ ലോകത്തിലെ വസ്തുക്കൾ സമ്പാദിക്കാനുള്ള വ്യഗ്രതയ്ക്കെതിരെ ഇവിടെ ഒന്ന് പ്രസംഗിക്കണം. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആളുകളെല്ലാം വളരെ സമ്പന്നരായി തീർന്നപ്പോൾ ആത്മീക മൂല്യങ്ങൾക്ക് ചുതി സംഭവിച്ചു, കുറവ് സംഭവിച്ചു. എല്ലാവരും ഭൗമികമായി അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ അതിനോടുള്ള പറ്റുമാനവും സ്നേഹവും ആളുകൾക്ക് വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇവിടെ ഒന്ന് പറയണമെന്ന് എന്നെ കൊണ്ടു നടക്കുന്ന സഹോദരന്മാര് എന്നോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് അവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, ലോകമെങ്ങും ഇവിടെയും സംഭവിക്കുന്ന കാര്യമാണ്, ലോകത്തിൽ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമാണ്. ഭൗതികമായ നന്മകൾ വർദ്ധിക്കുമ്പോൾ അതിന് പ്രാധാന്യം വരികയും ആത്മീയ മൂല്യങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞു പോവുകയും ചെയ്യും.
ജീവിക്കുക. അപ്പോൾ ഭൗതികമായ ധനത്തിനും സമ്പത്തിനും നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കാനുള്ള കഴിവുണ്ട്, സൂക്ഷിച്ചില്ലെങ്കിൽ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6:14. Luke 6:14. ഈ വാക്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചതാണ്, ഒന്നുകൂടെ വായിക്കുക. Luke 6:14. ഇവിടെ വിതയ്ക്കുന്നവന്റെ ഉമ്മയാണ് ഇവിടെ വിഷയം. അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. 6:14 പറയാണ്, മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണമായി ഫലം കൊടുക്കാത്തവരത്രേ. അപ്പോൾ വചനം ഹൃദയത്തിൽ വീണെങ്കിലും ചിന്തകൾ എന്ന് പറയുന്നത് വറീസ് ആൻഡ് ആങ്സൈറ്റീസ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോക ജീവിതത്തെ കുറിച്ചുള്ള ചിന്തകൾ. പിന്നെ ധനം എന്താ നമുക്കറിയാം. സംസാരഭോഗം എന്ന് പറയുന്നത് യാക്കോബിന്റെ ലേഖനം 4:1 കഴിഞ്ഞ ആഴ്ച നമ്മള് ഭോഗേച്ഛ എന്ന് വായിച്ചല്ലോ, ആ വാക്ക് തന്നെയാണ് ഇവിടെ സംസാരഭോഗം എന്നുള്ളത്. ഒരേ വാക്കാണ്. യാക്കോബ് 4:2 ഭാഗത്ത് പറയുന്ന ഭോഗേച്ഛ എന്ന് പറയുന്ന വാക്കും ഇവിടെ ലൂക്കോസിൽ കർത്താവ് പറഞ്ഞ സംസാരഭോഗങ്ങൾ എന്നുള്ള വാക്കും പ്ലെഷർ, ലവ് ഫോർ പ്ലെഷർ, സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായ അമിതമായ ആഗ്രഹം, ഈ രണ്ടു വാക്കും ഒന്ന് തന്നെയാണ്. അത് ഞെരുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിന്റെ ചിന്താഗലവും ധനവും ധനാശയും സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും വചനത്തെ ഞെരുക്കാൻ കഴിവുള്ളതാണ്. ഈ നമ്മൾ തിരിച്ചറിയണം. The things of this world or worldliness or material wealth has the potential to choke the word of God. ദൈവവചനത്തെ ഞെരുക്കിക്കളയും. എന്ത് ഞെരുക്കിക്കളയും? ഈ ലോകത്തിന്റെ ചിന്താകുലം, സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം, ലവ് ഫോർ പ്ലഷർ, ഭോഗേച്ഛകൾ, അത് ദൈവവചനത്തെ ഞെരുക്കിക്കളയും. അപ്പൊ അതിന് കഴിവുണ്ടെന്നല്ലേ കർത്താവ് പറഞ്ഞത്? ദൈവവചനത്തെ ഞെരുക്കാനുള്ള കഴിവ് അതിനുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇനി തിമൊഥെയൊസിന്റെ 1 ലേഖനത്തിലേക്ക് വരിക. 1 Timothy 6, 1 Timothy 6:16. അതിന്റെ 17 മുതൽ 19 വരെ. 1 Timothy 6:17-19. ഇവിടെ ധനത്തോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായ ഒരു പുതിയ നിയമ പ്രമാണം പറഞ്ഞിരിക്കുക. A very clear instruction concerning our attitude to riches. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരുപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. തിമോത്തിയോസിനോട് പറയാണ്, യു മസ്റ്റ് ഇൻസ്ട്രക്ട് ദ റിച്ച് പീപ്പിൾ. ധനവാന്മാരോട് ഈ കാര്യങ്ങൾ നീ ആജ്ഞാപിക്കണം. എന്താ ആജ്ഞാപിക്കേണ്ടത്? ധനവാന്മാര് ഉന്നത ഭാവം വരരുത്. അപ്പൊ ധനത്തിന്റെ ഒരു കുഴപ്പം, ധനമുണ്ടെങ്കിൽ, വസ്തുവകയുണ്ടെങ്കിൽ എന്തു വരും? അത് ഹൃദയത്തിൽ കയറി പറ്റും. ഉന്നത ഭാവം എങ്ങനെ വരുന്നേ? കൈയിരിക്കുന്ന കാശ് ഹൃദയത്തിൽ വരുമ്പോഴാണ് ഉന്നത ഭാവം വരുന്നത്. ഉന്നത ഭാവം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ തലയാണ്. അഹങ്കാരം വരും, ഞാൻ വലിയ ധനികനാണ്, എനിക്കെന്തും സാധിക്കും, ഞാൻ വലിയ ആളാണ് എന്നുള്ള ഭാവം ഹൃദയത്തിൽ വരും, ഉന്നത ഭാവം. ഇനി അതുമാത്രമല്ല, ധനത്തിൽ ആശ്രയിക്കാനുള്ളതായ ടെൻഡൻസി വരും. A tendency to depend on or trust riches. ധനത്തിൽ ശരണപ്പെടുവാനുള്ളതായ, നിശ്ചയമില്ലാത്ത ധനത്തിൽ ശരണപ്പെടുവാനുള്ളതായ സാധ്യത വരും. അതെങ്ങനെയാ ശരണപ്പെടുന്നത്? എനിക്ക് കാശുണ്ട്, എന്തും സാധിക്കാം, ഏത് കാര്യം എനിക്ക് സാധിക്കും, പണമുണ്ടതിന് എന്റെ കയ്യിൽ എന്നുള്ള ചിന്ത. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ധനത്തിൽ ആശ്രയിക്കാനുള്ളതായ സാധ്യത. ഇത് ആരുടെ കാര്യമാണ് പറയുന്നേ? തിമൊഥെയൊസിനോട്. രക്ഷിക്കപ്പെടാത്തവരുടെ കാര്യമല്ല. വിശ്വാസികളായ ധനികന്മാരെ അവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശമാണിത്. അപ്പോൾ നമുക്ക് സംഭവിക്കാൻ കഴിയുന്ന അപകടങ്ങളാണിത്. എന്തൊക്കെയാ രണ്ട് അപകടം? 1, ധനം നമ്മുടെ ഹൃദയത്തിൽ കയറിപ്പറ്റി ഉന്നത ഭാവം നമുക്ക് വരാം. 2, ധനം കൊണ്ട് എന്തും സാധിക്കുമെന്നുള്ള
ആശ്രയ മനോഭാവം നമുക്ക് വരാം. ഇനി അവിടെ ധനം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളാനും നിർദ്ദേശിക്കണം. അപ്പോൾ ധനമുണ്ടെങ്കിൽ ധനവാന്മാരോട് പറയാണ്, നിങ്ങളുടെ ധനമെല്ലാം എരിഞ്ഞു കളയണം എന്നല്ല പറയുന്നത്, ആ ധനത്തെ ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. എങ്ങനെയാണ് ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യുന്നത്? അവിടെ പറയുന്ന ഒരു പ്രയോഗം, ധാരാളമായി അനുഭവിക്കാൻ തരുന്ന ദൈവം, ഇംഗ്ലീഷില് God who gives us all things richly to enjoy. ദൈവം നമുക്ക് ഭൗതികമായ നന്മകൾ, ലോകത്തിൽ നന്മകൾ തന്നിട്ടുണ്ടെങ്കിൽ അതെന്തിനാ? നാം അനുഭവിക്കാനാ, എൻജോയ് ചെയ്യാനാ എന്ന് പറഞ്ഞാൽ ലെജിറ്റിമേറ്റ് എൻജോയ്മെന്റ്, ന്യായമായ ആസ്വാദനം. ഭക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ താമസ സൗകര്യങ്ങളായിരിക്കാം, വാഹന സൗകര്യങ്ങളായിരിക്കാം, മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതായിരിക്കാം. ന്യായമായ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള എൻജോയ്മെന്റ് ഈസ് പെർമിറ്റഡ് ബൈ ഗോഡ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ന്യായമായ നിലയിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ധനം, വസ്തുവകൾ എൻജോയ് ചെയ്യുക, ഇംഗ്ലീഷിൽ എൻജോയ് എന്നുള്ള വാക്കാണ്, അനുഭവിക്കാൻ ദൈവം നമ്മെ അനുവദിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്, ധനത്തിന്റെ ശരിയായ വിനിയോഗത്തിന്റെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ധനം കൊണ്ട് നന്മ ചെയ്യുകയും സൽപ്രവർത്തികൾ സമ്പന്നരായിത്തീരുകയും ദാനശീലരും ഔദാര്യമുള്ളവരുമായിത്തീരുകയും ചെയ്യണം. അപ്പോൾ ധനം, ഈ ലോകത്തിലെ വസ്തുവകൾ ദൈവം നമുക്ക് തരുമ്പോൾ നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാം. പിന്നെ മറ്റൊരു കാര്യം, അതിനുള്ള പ്രിവിലേജ് ഇല്ലാത്ത അനേക ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്, അവർക്ക് ദാനം ചെയ്യണം, അവരെ സഹായിക്കണം, സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ഉത്സാഹമുള്ളവരായി നാം തീരണം. ഇത് പ്രത്യേകം ധനവാന്മാരോട് ആജ്ഞാപിക്കണമെന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറയുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് ഓർത്തില്ലെങ്കിൽ, ഈ കൽപ്പനകൾ പാലിച്ചില്ലെങ്കിൽ ലോകമയത്വം വന്നുപോകും, അതുകൊണ്ടാണ് അത് പറയുന്നത്. ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2, രണ്ടാമത്തെ അധ്യായം, വേഴ്സസ് 15-17, 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2:15-17, 1 യോഹന്നാൻ 2:15. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെ എന്ന് പറയുമ്പോൾ പ്രകൃതി, അല്ലെങ്കിൽ മലയും പർവ്വതവും ഭംഗിയുള്ളത്, അതിനെയൊന്നും ഇഷ്ടപ്പെടരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. ആദ്യം പറഞ്ഞ അർത്ഥത്തിലാണ് ലോകമെന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ദൈവത്തെ കൂടാതെയുള്ള ലോകത്തിലെ മൂല്യങ്ങൾ, ലോകത്തിലെ സ്ഥാനങ്ങൾ. ഇനി ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിൽ നിന്നുള്ളതല്ല, പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഈ ഭാഗം തന്നെ വളരെ വിശദീകരിച്ച് പറയാൻ ആവശ്യമുള്ളതാണ്, നല്ലതിലേക്ക് പോകുന്നില്ല. നമ്മുടെ വിഷയത്തിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ലോകമയത്വം എന്ന് പറയുന്നത് എന്താണ്? എന്താ ലോകമയത്വം എന്ന് പറയുന്നത്? ദൈവകാര്യത്തെക്കാൾ ലോകകാര്യത്തിന് പ്രാധാന്യം കൊടുക്കുക, ലോകത്തിലെ വസ്തുവകളെ ഉപയോഗിക്കുകയും അനുഭവിക്കുകയും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ശരിയായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം അതെന്റെ ഹൃദയത്തിൽ കടന്നുകൂടിയിട്ട് എന്നിൽ ഉന്നത ഭാവം ഉണ്ടാക്കുക, അതിൽ ആശ്രയിക്കുവാനുള്ള മനോഭാവം എനിക്ക് വരുത്തി തീർക്കുക. അപ്പൊ വേദപുസ്തകത്തിന്റെ പ്രമാണം എന്താണെന്ന് അറിയാമോ? നാം യൂസ് തിങ്സ് ആൻഡ് ലവ് പീപ്പിൾ, വസ്തുവകളെ, അതാണ് തിമോത്തിയോസ് പറയുന്നത്, അത് എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കണം, അത് യൂസ് ചെയ്യണം. ന്യായമായ നിലയിൽ ദൈവം തന്നിട്ടുള്ള നന്മകൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം, യൂസ് ചെയ്യണം, പക്ഷെ അതിനെ സ്നേഹിക്കരുത്. തിമോത്തിയോസ് നേരത്തിൽ പറഞ്ഞിട്ടുള്ള വാക്യം നമുക്കറിയാം, ദ്രവ്യാഗ്രഹം, ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ. ദ്രവ്യാഗ്രഹം, പണത്തോടുള്ള ആശ, അതാണ് സകലവിധ ദോഷത്തിനും കാരണം. അപ്പൊ പണത്തോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? നമ്മുടെ മനോഭാവം, വി ഷുഡ് യൂസ് മണി ആൻഡ് ലവ് പീപ്പിൾ. ഈ യോഹന്നാന്റെ ലേഖനത്തിൽ നിന്നാണല്ലോ ഇപ്പൊ നമ്മൾ ഒടുവിൽ വായിച്ചത്, ലോകത്തെ സ്നേഹിക്കരുത്. യോഹന്നാന്റെ ലേഖനം മുഴുവൻ ചിലരെ സ്നേഹിക്കണം, സ്നേഹിക്കണം, സ്നേഹിക്കണം എന്ന് പറഞ്ഞിരിക്കുക. ആരെയാ? യോഹന്നാന്റെ ലേഖനത്തിൽ വിഷയം തന്നെ സ്നേഹമാണ് അല്ലേ?
ആരെ സ്നേഹിക്കണം എന്നല്ലോ യോഹന്നാനിലേക്ക് പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാരെ, മറ്റുള്ളവരെ. അപ്പോ യോഹന്നാന്റെ ലേഖനം മുഴുവൻ പറയുന്നത് എന്താ? ലവ് ദ ബ്രദർ, ലവ് ദ ബ്രദർ. സഹോദരനെ സ്നേഹിക്കാത്തവൻ കള്ളനാണ്, സഹോദരനെ സ്നേഹിക്കാത്തവൻ ശരിയായി രക്ഷിക്കപ്പെട്ടവനല്ല. രക്ഷിക്കപ്പെട്ടതിന്റെ ഒരു ലക്ഷണം സഹോദരനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ സഹോദരനെ സ്നേഹിക്കണം, 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 ഇതാണ് യോഹന്നാന്റെ ലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്നത്. ആ കൂട്ടത്തിൽ സ്നേഹിക്കരുതെന്ന് പറയുന്ന ഒരു കാര്യം രോഗമാണ്. അപ്പൊ അതിന്റെ ഒരു പ്രമാണം ഉരുത്തിരിയാണ്, എന്താണ്? വി ആർ എക്സോർട്ടഡ് ടു ലവ് പീപ്പിൾ ആൻഡ് യൂസ് തിങ്സ്. നമ്മള് തിരിച്ചാ, നമുക്ക് വരുന്നത് തിരിച്ചാ. വി വോണ്ട് ടു യൂസ് പീപ്പിൾ ആൻഡ് ലവ് തിങ്സ്. നമ്മള് ആളുകളെ ഉപയോഗിക്കാൻ, ആളെ പിടിച്ചാൽ ഇന്നത് സാധിക്കും, ആളെ ഉപയോഗിക്കാനുള്ള താല്പര്യം. പക്ഷെ സ്നേഹിക്കുന്ന ആളെയല്ല, സ്നേഹിക്കുന്ന വസ്തുവകളെയാണ്. കർത്താവിന്റെ അടുത്തൊരു കർത്താവ് ഒരിക്കൽ കുടനെ സൗഖ്യമാക്കിയ കാര്യം സുവിശേഷങ്ങളുണ്ട്. അവനോട് കർത്താവ് ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് അവനോട് ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്? അവൻ പറഞ്ഞ മറുപടി നിങ്ങൾ ഓർക്കുന്നുണ്ട്. എന്താ പറഞ്ഞേ? ഇപ്പൊ എങ്ങനെയുണ്ടെന്നാ പറഞ്ഞ? മനുഷ്യരെ എങ്ങനെ കാണുന്നുണ്ടാ? മരങ്ങളെ പോലെ കാണുന്നു. അതാണ് ശരിയായി കാഴ്ച ലഭിച്ചിട്ടുള്ള ഒരു തെളിവ് എന്നാണ് അറിയാവ്. മനുഷ്യരെ തിങ്സ് ആയിട്ട് കാണുന്നു. ഐ സീ പീപ്പിൾ ലൈക്ക് മെറ്റീരിയൽസ്. ആളുകളെ വസ്തുക്കളായി കാണുന്നു. അത് ശരിക്കും കാഴ്ച ലഭിച്ചില്ല എന്നുള്ളൊരു തെളിവാണ്. ഇനി അവന് പൂർണ്ണമായ കാഴ്ച ലഭിച്ചപ്പോഴോ മനുഷ്യരെ മനുഷ്യരായിട്ടും മരങ്ങളെ മരങ്ങളായിട്ടും കാണുന്നു. ആത്മീയമായിട്ടും ഇത് ശരിയാണ്. We should be able to see people as people and love them and see things as things and use them. ആളുകളെ ആളുകളായിട്ട് കാണുകയും അവരെ സ്നേഹിക്കുകയും വേണം. വസ്തുവകളെ വസ്തുവകളായിട്ട് കാണുകയും അവയെ ഉപയോഗിക്കുകയും വേണം. അതെ, യാക്കോബിലേക്ക് നമുക്ക് മടങ്ങി വരാം. യാക്കോബിന്റെ ലേഖനത്തിൽ ലോകമേത്വത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മുടെ ചിന്താ വിഷയമായിരിക്കുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. നാലാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം, വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ലോകമയത്വം കൊണ്ടുള്ളതായ ഭവിഷ്യത്തുകൾ, അതാണല്ലോ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം. ഇവിടെ നോക്കുക, നാലാമത്തെ വാക്യത്തിൽ ലോകമയം കൊണ്ടുള്ള ഒരു ഭവിഷ്യത്ത് എഴുതിയിട്ടുണ്ട്. അത് വ്യഭിചാരത്തിന് തുല്യമാണെന്ന, വേൾഡ്നെസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് അൺഫെയ്ത്ത്ഫുൾ അഡൽട്ടറി ടു ഗോഡ്. ലോകമയത്വം ദൈവത്തോട് അവിശ്വസ്തത ഉളവാക്കും. നമുക്കറിയാം വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ ഒരാള് തന്റെ ജീവിത പങ്കാളിയല്ലാത്ത മറ്റൊരാളോട് അമിതമായ താല്പര്യം കാണിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നതാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അവിശ്വസ്തത എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കുക, അല്ലെങ്കിൽ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കുക, അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിച്ചിരിക്കുന്നത്. ലോകമയത്വത്തെ വളരെ ശക്തമായ ഭയങ്കരമായ പാപമായ വ്യഭിചാരത്തോടാണ് തുലനപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ലോകമയത്വം, വേൾഡ്നെസ് ഈസ് ഈക്വൽ ടു അഡൽട്ടറി. ലോകമയത്വം സമം വ്യഭിചാരം. എന്താ വ്യഭിചാരം എന്ന് പറയുന്നത്? അവിശ്വസ്തത. ആരോട് വിശ്വസ്തനായിരിക്കണമോ, വിശ്വസ്തയായിരിക്കണമോ, ആ ആളേക്കാൾ കൂടുതൽ വിശ്വസ്തത വേറൊരാളോട് വരുന്നതാണ് വ്യഭിചാരം, വ്യഭിചാരത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. അപ്പോൾ വേൾഡ്നെസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് അൺഫെയ്ത്ത്ഫുൾനെസ് ടു ഗോഡ്. ലോകസ്നേഹം ദൈവത്തോട് നമ്മെ അവിശ്വസ്തരാക്കി തീർക്കും. ഒരു മാരേജ് കൗൺസിലർ, ഒരു മാരേജ് എക്സ്പേർട്ട് ഈ വിവാഹ ജീവിതത്തിൽ എങ്ങനെയാണ് അവിശ്വസ്തത വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് 5 സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇവിടെ ആത്മീയ വ്യഭിചാരത്തിന് ഉപയോഗിക്കാവുന്ന സ്റ്റെപ്സാണ്. ഒരു മാരേജ് എക്സ്പേർട്ട് ഈ വിവാഹ ജീവിതത്തിലെ അവിശ്വസ്തത അനലൈസ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്ന 5 വാക്കുകളുണ്ട്. ഒന്നാമത്തെ വാക്ക് ഡിസ്റ്റൻസ്, അതായത് എ ലോസ് ഓഫ് സെൻസ് ഓഫ് ഇന്റിമസി വിത്ത് ദ ഹസ്ബൻഡ് ഓർ വിത്ത് വൈഫ്. ഒന്നാമത് അകൽച്ച, രണ്ടുപേരും തമ്മിൽ പതുക്കെ അകലും. അത് ഹൃദയത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ അകലുക. രണ്ടാമത്തെ വാക്ക് റിലീഫ്, അതായത്
മറ്റേ ആളിന്റെ സാന്നിധ്യത്തിൽ വലിയ സന്തോഷം കണ്ടെത്തുക. മറ്റേ ആളിന്റെ സാന്നിധ്യത്തിൽ ഭർത്താവിനേക്കാൾ അല്ലെ ഭാര്യയേക്കാൾ കൂടുതൽ സന്തോഷം മറ്റേ ആളുടെ സാന്നിധ്യത്തിൽ കണ്ടെത്തുക. മൂന്നാമത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കണക്ഷൻ, അതായത് ഡെവലപ്പിംഗ് ആൻ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ടു ദാറ്റ് പേഴ്സൺ. മറ്റേ ആളുടെ ഹൃദയത്തിൽ വൈകാരികമായ ഒരു അടുപ്പം ഉണ്ടാവുക. നാലാമത്തെ വാക്ക് പ്രയോറിറ്റൈസേഷൻ, മുൻഗണന കൊടുക്കുക. ഭർത്താവിനേക്കാൾ അല്ലെ ഭാര്യയേക്കാൾ മറ്റേയാൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഭാര്യയോടുകൂടെ സമയം ചെലവഴിക്കുന്നതിനേക്കാൾ ആ സ്ത്രീയോടുകൂടെ സമയം ചെലവഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഭാര്യയോട് മിണ്ടുന്നതിനേക്കാൾ മറ്റേ ആ സ്ത്രീയോട് മിണ്ടുന്നതാണ് കൂടുതൽ ഇഷ്ടം. പ്രയോറിറ്റി ആൾക്ക് കൊടുക്കുക. ഒടുവിലത്തെ വാക്ക് കൾമിനേഷൻ, അത് തെറ്റായ നിലയിലുള്ള ബന്ധത്തിൽ കലാശിക്കുന്നു. ഇത് ആത്മീയമായിട്ടും ശരിയാണ്. ആത്മീക വ്യഭിചാരം എന്നാണ് ലോകമേത്വത്തെ വിളിക്കുന്നത്. ഇനി ഈ അഞ്ച് കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആത്മീക നിലയിലൊന്ന് ചിന്തിച്ച് നോക്ക്. ഒന്നാമത് ഡിസ്റ്റൻസ്, ദൈവവുമായിട്ട് നമുക്ക് ഉള്ള ഹൃദ്യത, അടുപ്പം കുറയും. ദൈവത്തെ ലോകത്തിന് വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പാട്ടുണ്ട്, പക്ഷേ ഹൃദയത്തിൽ ദൈവവുമായി വേണ്ടത്ര അടുപ്പമില്ലാത്ത അവസ്ഥ. അങ്ങനെ ഒരവസ്ഥ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? വലിയ പാപമൊന്നും ചെയ്യുന്നില്ല, യോധന വരാതിരിക്കുന്നില്ല, പ്രാർത്ഥിക്കാതിരിക്കുന്നില്ല, എല്ലാം ഉണ്ട്, പക്ഷേ ഹൃദയത്തിൽ ദൈവവുമായിട്ട് അടുപ്പമില്ല. അങ്ങനെ ജീവിക്കുന്ന അനേക വിശ്വാസികളുണ്ട്. എന്റെ സഹോദരന്മാരെ, നാം ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കണമെന്നാണ് ദൈവത്തിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഹൃദയ നിലയിൽ ദൈവവുമായിട്ടുള്ള അടുപ്പം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? രണ്ട്, റിലീഫ്. മറ്റു കാര്യങ്ങളിൽ, ലോകകാര്യങ്ങളിൽ കൂടുതൽ സന്തോഷം കണ്ടെത്തുക. അത് നമുക്കുണ്ടോ? ആത്മീയ കാര്യങ്ങളിൽ പ്രാർത്ഥിക്കുക, പാടുക, ദൈവത്തിനുമായിട്ട് സമയം ചെലവഴിക്കുക, പ്രയോജനകരമായ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുക, അതിനേക്കാൾ കൂടുതൽ സന്തോഷം ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ലൗകിക കാര്യങ്ങളിൽ, പലതും തെറ്റായ കാര്യങ്ങളായിരിക്കും, അതിൽ കൂടുതൽ ആനന്ദം കണ്ടെത്തുക. യു ഫൈൻഡ് റിലീഫ് ആൻഡ് ജോയ് ഇൻ ദ കമ്പനി ഓഫ് സമൺ എൽസ് അതർ ദാൻ യുവർ പാർട്ട്ണർ. അത് ലോകമയത്വത്തിന്റെ അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ ലക്ഷണമാണ്. മൂന്നാമത് കണക്ഷൻ, യു ഡെവലപ്പ് ആൻ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ദാറ്റ് പേഴ്സൺ. ലോകത്തിലെ കാര്യങ്ങളോട് ഹൃദയത്തിൽ വലിയ ബന്ധമുണ്ടാവുക. നമുക്കറിയാം ആത്മീയരായ ആളുകൾക്ക് ആത്മീയ കാര്യങ്ങളുമായിട്ടാണ് ബന്ധം. അവരെപ്പോഴും ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം, ദൈവോടിയിൽ എങ്ങനെ നടക്കാം, ആത്മീയ കൂട്ടായ്മയ്ക്ക് എങ്ങനെ പോകാം, ഇതാണ് അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ബബിൾ ചെയ്യുന്നത്, പൊങ്ങി വരുന്നത്. എന്നാൽ ലോകമയത്വം വന്നു കഴിയുമ്പോൾ ലോകത്തിലെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അതുമായിട്ടുള്ള അറ്റാച്ച്മെന്റും, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ പ്രയോറിറ്റൈസേഷൻ, അതിന് മുൻഗണനയും കൊടുക്കുക. എന്നിട്ട് ഒടുവിൽ എന്ത് പറ്റും? ഒടുവിൽ ഇറ്റ് വിൽ കൾമിനേറ്റ് ഇൻ വേൾഡ്നെസ്. അത് ലോകമയത്വത്തിൽ കലാശിക്കും. അപ്പൊ ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്താ? മനുഷ്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ വ്യഭിചാരം എങ്ങനെ വരുന്നുവോ അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിലും ആത്മീയ വ്യഭിചാരം അല്ലെങ്കിൽ ലോകമയത്വം വരാം. എങ്ങനെയാണ് അത് കടന്നു വരുന്നത്? ദൈവവുമായി ഉള്ള അടുപ്പം കുറഞ്ഞു പോവുക, ദൈവത്തെക്കാൾ കൂടുതൽ, ആത്മീയ കാര്യങ്ങളെക്കാൾ കൂടുതൽ സന്തോഷം മറ്റു കാര്യങ്ങളിൽ കണ്ടെത്തുക, വൈകാരികമായി ലോകത്തിലെ സന്തോഷങ്ങളിൽ കൂടുതൽ അറ്റാച്ച്മെന്റ്, അതിൽ കൂടുതൽ ആനന്ദം കണ്ടെത്തി അതിനോട് കൂടുതൽ അടുത്ത് ജീവിക്കുക, ലോകകാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. ഇതെല്ലാം എന്തിൻ്റെ ലക്ഷണമാണ്? ഇതെല്ലാം ആത്മീകമായ വ്യഭിചാരത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് ഈ പടികൾ നമ്മെ സഹായിക്കും. ഈ വ്യഭിചാരം നമ്മുടെ ഹൃദയത്തിൽ ആത്മീകമായ അവിശ്വസ്തത, അതാണ് വ്യഭിചാരം എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നുണ്ടോ എന്ന് ചിന്തിക്കാനായിട്ടുള്ള ഒരു മാർഗമാണിത്. അപ്പോൾ ലോകമയത്വത്തിൻ്റെ ഒന്നാമത്തെ ഫലം, ഭവിഷ്യത്ത്, അത് നമ്മെ ദൈവത്തോട് അവിശ്വസ്തരാക്കും. വേൾഡ്നെസ് വിൽ മേക്ക് അസ് അൺഫെയ്ത്ത്ഫുൾ ടു ഗോഡ്. ഇനി രണ്ടാമത്തെ ലോകമയത്വത്തിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്, വേൾഡ്നെസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് പേഴ്സണൽ എനിമിറ്റി വിത്ത് ഗോഡ്. ദൈവത്തോടത് ശത്രുതയുണ്ടാക്കും. അതവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. ആ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തോട് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ?
ദൈവത്തോട് ശത്രുത്വം. അപ്പൊ ലോകമായിട്ടും ദൈവത്തോട് ശത്രുത്വം ഉണ്ടാക്കണം. നമുക്കറിയാം, ഒരു സ്ത്രീക്കും രണ്ട് ഭർത്താക്കന്മാരെ സേവിക്കാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും രണ്ട് യജമാനന്മാരെ സേവിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെയും ലോകത്തെയും ഒരു മനുഷ്യനെ സേവിക്കാൻ കഴിയുകയില്ല. കർത്താവ് മത്തായി ആദ്യം പറഞ്ഞ പോലെ, ഒന്നുകിൽ ഒരുവനെ സ്നേഹിച്ച് മറ്റവനോട് മറ്റവനെ വെറുക്കും, അല്ലെങ്കിൽ മറ്റേവനോട് പറ്റിച്ചേർന്ന് ഈ ആളെ വെറുക്കും. ലോകത്തെയും ദൈവത്തെയും സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല. ലോകസ്നേഹം എന്ന് പറയുന്നത് ദൈവത്തോട് ശത്രുത്വമാണ്. So worldliness will make you unfaithful to God, number one. Number two, worldliness will make you an enemy of God. നിന്നെ ദൈവത്തിന്റെ ശത്രുവാക്കും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒന്നുണ്ട്, വാക്കുകളൊന്ന് ശ്രദ്ധിക്കാൻ ആവശ്യമുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന രണ്ട് വാക്ക് ലോകത്തിന്, നാലാം വാക്യമാണ്, ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവൻ. Whoever wants to, എന്നായി തർജ്ജമ ചെയ്തിരിക്കുന്നത് whoever chooses to എന്നാ. എന്താ ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്നറിയാമോ? വാക്കിന്റെ അർത്ഥം, that clearly implies a deliberate choice one makes. ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാനുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. മനഃപൂർവമായിട്ട് ഹി വോൺസ് ടു ഓർ ഹി ചൂസസ് ടു ബി ദ ഫ്രണ്ട് ഓഫ് ദി വേൾഡ്. മനഃപൂർവമായി ലോകത്തിന്റെ സ്നേഹിതനാകാനായിട്ട് ആഗ്രഹിക്കുക. So that clearly implies a deliberate choice that is made. എങ്ങനെയാ ദൈവത്തിന്റെ ശത്രുവാകുന്നു എന്നറിയാമോ? മനഃപൂർവമായിട്ട് തെരഞ്ഞെടുക്കുക. You choose a lifestyle that is in enmity with God. You choose a lifestyle that is displeasing to God. ദൈവത്തിന് പ്രസാദകരമല്ലാത്ത ഒരു ജീവിതശൈലി നീ തിരഞ്ഞെടുക്കുകയാ, അത് നീ ഇച്ഛിക്കുകയാ, അത് വേണമെന്ന് നീ ചിന്തിക്കുക. അങ്ങനെയാണ് നീ ലോകമയത്വത്തിൽ ദൈവത്തിന്റെ ശത്രുവായി തരുന്നത്. ഇനി രണ്ടാമതൊരു പ്രയോഗങ്ങളെ ഓർമ്മുണ്ട്. ഇംഗ്ലീഷിൽ ഹി ബിക്കംസ് ആൻ എനിമി ഓഫ് ഗോഡ്. അവൻ ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അവിടെ ശത്രുവായി തീരുന്നു എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രയോഗം, ഹി ഈസ് മെയ്ഡ് ഓർ ഹി ഈസ് റെൻഡേർഡ് ആൻ എനിമി ഓഫ് ഗോഡ്. അപ്പോൾ ഈ ആ പ്രയോഗത്തിന്റെ അർത്ഥം, മനഃപൂർവമായൊരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കൊണ്ടാണ് അവൻ ദൈവത്തിന്റെ ശത്രുവായി തീരുന്നത്. തെറ്റായ, ദൈവത്തിന് ഹിതകരമല്ലാത്തൊരു ജീവിതശൈലി മനഃപൂർവമായി തെരഞ്ഞെടുക്കുന്നതിന്റെ ഫലമായി അവൻ ദൈവത്തിന്റെ ശത്രുവായി തീരുകയാണ്. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം നമുക്ക്. ബിക്കോസ് വി ചൂസ് എ ലൈഫ് സ്റ്റൈൽ ദാറ്റ് ഈസ് ഡിസ്പ്ലീസിംഗ് ടു ഗോഡ്, അൾട്ടിമേറ്റ്ലി വി ബിക്കം ദി എനിമീസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ശത്രുക്കളായി നാം തീരുന്നു. ഇനി മൂന്നാമത് ഈ ലോകമയത്വത്തിന്റെ ഒരു ഫലം അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിലുണ്ട്. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ? വേദപുസ്തകത്തിലെ ഏറ്റവും വ്യാഖ്യാനിക്കാൻ പ്രയാസമുള്ളൊരു വാക്യമാണ്. അനേക വ്യാഖ്യാനങ്ങൾ ഇതിനുണ്ട്. എന്നാൽ അതിലോട്ടൊന്നും ഇപ്പൊ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ആത്മജീവിതത്തെ സഹായിക്കുന്ന ലളിതമായ ഒരു വ്യാഖ്യാനം, ഏറ്റവും ശരിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു വ്യാഖ്യാനം ഞാൻ പറയാം. അവിടെ ശ്രദ്ധിക്കണം, തിരുവെഴുത്ത് വെറുതെ പറയുന്നു എന്ന് തോന്നുവോ? തിരുവെഴുത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല ഈ പറയുന്ന വാക്യം, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം. There is no clear scripture that talks about this. അപ്പോ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ സാരാംശം എടുത്താണ് ഈ പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ഒരു വാക്യം ഉദ്ധരിക്കുന്നില്ല. തിരുവെഴുത്ത് പറയുന്നു എന്ന് പറയുമ്പോൾ ഒരു വാക്യം ഉദ്ധരിച്ചിട്ട് പറയല്ല, വേദപുസ്തകത്തിന്റെ അല്ലെങ്കിൽ പഴയ നിയമ തിരുവെഴുത്തുകളുടെ സാരാംശം ഇങ്ങനെയല്ലയോ എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. എന്താ അവിടെ പറയുന്നത്? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയപ്പെടും. അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ്, അതേത് ആത്മാവാ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ കാര്യമാണ്. ജെ എൻ ഡാർബിയുടെ ട്രാൻസ്ലേഷനിലും മലയാളത്തിലെ പോലെ തന്നെയാണ് തർജ്ജമ. Thus the spirit which has taken his abode in us desire enviously. The spirit which has taken abode in us desire enviously.
നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുമാറാക്കിയ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വസിക്കാനായിട്ട് കടന്നു വന്ന ദൈവത്തിന്റെ ആത്മാവ് അസൂയപ്പെടുകയില്ലയോ എന്നതിന്റെ ആശയം. അതിന്റെ ആശയം, ഏറ്റവും ലളിതമായ ആശയം ഇതാണ്: നാം ക്രിസ്തുവിനോട് ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് നാം സഭ എന്ന് പറയുന്നത്. കൊരിന്ത്യലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ആ ക്രിസ്തുവുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണ് നാം, അവന്റെ വകയാണ് നാം. അങ്ങനെയുള്ള നാം ലോകവുമായിട്ട് വ്യഭിചാര ബന്ധത്തിൽ, അവിശ്വസ്ത ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുമാറാക്കിയ ദൈവത്തിന്റെ ആത്മാവ് അസൂയപ്പെടുകയാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. അതാണ്, വേറെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടോ, അതിലേക്ക് പോകുന്നില്ല. ഏറ്റവും ലളിതമായി നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്ന ഒരു വ്യാഖ്യാനമാണത്. എന്താ പറയുന്നതിന്റെ അർത്ഥം? കർത്താവുമായുള്ള 100% വിശ്വസ്തതയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ആ നമ്മുടെ ഹൃദയം കർത്താവ് എന്ന നമ്മുടെ ഭർത്താവിൽ നിന്ന് മാറി ഈ ലോകമെന്ന വേറൊരു ജാറിലേക്ക്, ഭർത്താവിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയപ്പെടുകയാണ്. അപ്പോ ദൈവാത്മാവിന് ലോകമായിട്ടും വളരെ വിഷമം ഉണ്ടാക്കുകയാണ്. നമുക്ക് ഇങ്ങനെ പറയാം: The indwelling Holy Spirit of God in the believer earns for the pure love and devotion of that believer with an intense jealousy, and he will not accept that love and devotion being divided with another. ആശയം വ്യക്തമായല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നാം ജീവിക്കാനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അവനോടുള്ള ആ സ്നേഹം വേറെ ആരെങ്കിലുമായി പങ്കുവെക്കുമ്പോൾ ഈ സ്നേഹത്തിന് കുറവ് വന്നിട്ട് മറ്റാരെങ്കിലും ആ സ്നേഹത്തിൽ പങ്കാളിയാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് അസൂയപ്പെടുകയാണ്, വളരെ വിഷമിക്കുകയാണ്. പ്രിയപ്പെട്ട, നമുക്ക് ലളിതമായിട്ട് ഇങ്ങനെ പറയാം: കർത്താവിനോടുള്ള ഏകാഗ്രതയിലും ഭക്തിയിലും ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. വേദപുസ്തകത്തിൽ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം, ഹീ ഈസ് എ ജെലസ് ഗോഡ് എന്നാണ്. അവൻ മലയാളത്തിൽ അത് തീഷ്ണതയുള്ള ദൈവമെന്നാണ്. എന്നാൽ ഇംഗ്ലീഷിലെ വാക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്താ ജെലസ് എന്ന് പറഞ്ഞാൽ? ദൈവം ജെലസ് ആണെന്ന് പറഞ്ഞാൽ എന്താ, ദൈവത്തിന് ബാക്കിയുള്ളവന്റെ നന്മയിൽ അസൂയയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, നമ്മൾ അസൂയ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ഉണ്ട്, എനിക്കില്ല, അതുകൊണ്ട് എനിക്കുള്ള അസൂയ, അതല്ല ദൈവം. ദൈവം അസൂയപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അതല്ല, പാപകരമായ അസൂയല്ല. അതായത് ദൈവത്തിന് കിട്ടേണ്ടതായ സ്നേഹവും ഭക്തിയും അനുസരണവും ദൈവത്തിന് കൊടുക്കാതെ അത് ഞാൻ വേറെ ആരെങ്കിലുമായിട്ട് പങ്കുവെക്കുമ്പോൾ എന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ അസൂയ എന്ന് പറയാം. അപ്പൊ നാം ദൈവവഴിയിൽ തെറ്റിപ്പോയാൽ അത് ദൈവ ഹൃദയത്തെ, ദൈവാത്മാവ് അസൂയപ്പെടാൻ കാരണമാക്കും. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന് വളരെ വിഷമമുണ്ടാക്കും. ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കേ, ഒരാളുടെ ഭാര്യ തന്നോടൊരു സ്നേഹം വിട്ടിട്ട് വേറെ പുരുഷനോട് അമിതമായ അടുപ്പം കാണിച്ചാൽ ആ ഭർത്താവിന് എന്തുമാത്രം മാനസിക വിഷമം ഉണ്ടാക്കും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തു എന്ന ഏക മണവാളിന് വിവാഹ നിശ്ചയം കഴിക്കപ്പെട്ടവരായി നാം അവനോടുള്ള ഹൃദയത്തിന്റെ ഏകാഗ്രത വിട്ട് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിച്ചാൽ 3 കാര്യം സംഭവിക്കും. ഒന്ന്, നാം ദൈവത്തോട് അവിശ്വസ്തരായി തീരും. 2, നാം ദൈവത്തിന്റെ ശത്രുക്കളായി തീരും. 3, ദൈവത്തിന്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്നവരായി, അസൂയപ്പെടുത്തുന്നവരായി നാം തീരും. ആകട്ടെ, ഇനി ഒടുവിലത്തെ കാര്യം കൂടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയട്ടെ, ദ ക്യൂർ. നമ്മൾ പറഞ്ഞത് ദ കോസ്. എന്താണ് കാരണം? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഭോഗേച്ഛകളാണ് ലോകമയത്വത്തിന് കാരണം. 2, അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? 3 കാര്യം നമ്മൾ പറഞ്ഞു: ദൈവത്തോട് അവിശ്വസ്തത, 2, ദൈവത്തോട് ശത്രുത്വം, 3, ദൈവത്തിന്റെ ആത്മാവ് അസൂയപ്പെടുവാൻ കാരണമാക്കുക. ഇനി ഒടുവിലായിട്ട് ആ ഭാഗം 10 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, the cure for this worldliness. ഈ ലോകമയത്വത്തിലുള്ള റെമഡി, പരിഹാരം. എന്താണ് പരിഹാരം? ആദ്യം ഒരു ജനറൽ റെമഡി പറയുക.
എന്താ പൊതുവായുള്ള ഒരു പരിഹാരം, അതതിന്റെ ആറാം വാക്യത്തിലുണ്ട്. അവൻ അധികം കൃപ നൽകുന്നു, ഹി ഗിവ്സ് മോർ ഗ്രേസ്. നിങ്ങളോട് എതിർത്തിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനുള്ള പരിഹാരം എന്താ? ലോകമയത്വത്തിനുള്ള പരിഹാരം ദൈവത്തിന്റെ കൃപ പ്രാപിക്കുക എന്നുള്ളതാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, വി ആർ നോട്ട് ലെഫ്റ്റ് അലോൺ ടു ഡീൽ വിത്ത് ദ പ്രോബ്ലം ഓഫ് വേൾഡ്നെസ്. ഗോഡ് വുഡ് ഹെൽപ്പ് അസ് ബൈ ഗിവിംഗ് അസ് ഹിസ് ഗ്രേസ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം. ലോകമയത്വം എന്ന ഈ വലിയ കുഴപ്പമുണ്ടാക്കുന്ന, ശത്രുത ഉണ്ടാക്കുന്ന, ദൈവത്തോട് അവിശ്വസ്തത ഉണ്ടാക്കുന്ന, ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഈ പാപം കൈകാര്യം ചെയ്യുവാൻ നമ്മിൽ തന്നെ കഴിവില്ല. നമ്മുടെ ഉള്ളിൽ എന്താ ഉള്ളത്? നമ്മൾ ഒന്നും രണ്ടും വാക്യങ്ങൾ പഠിച്ചു കഴിയും. പിന്നെ നമുക്ക് എന്ത് വേണം? നമുക്ക് ദൈവത്തിന്റെ കൃപ വേണം. അപ്പോ God will not leave you without help in the midst of wilderness. ഈ ലോകമയത്വത്തെ ജയിക്കുവാൻ ദൈവസന്നിധിയിൽ നീ താഴ്മയോടിരിക്കുമെങ്കിൽ ദൈവം നിനക്ക് കൃപ നൽകും. അതെ, നമ്മെ വളരെ ധൈര്യപ്പെടുത്തേണ്ട ഒരു കാര്യം. ലോകമയത്വം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വന്നു പോകാം, എന്നാൽ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നാം ഒറ്റയ്ക്ക് അത് കൈകാര്യം ചെയ്യാനല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവം നമുക്ക് എന്ത് തരും? ദൈവം നമുക്ക് ധാരാളം കൃപ തരും. കൃപ എന്ന് പറഞ്ഞാൽ ബലഹീനതയിൽ നമ്മെ സഹായിക്കാൻ ദൈവം വ്യാപരിപ്പിക്കുന്ന ശക്തി. The power of God that is given to us to help us in our weakness is called grace. അതാണ് കൃപ എന്ന് പറയുന്നത്. ദൈവം നമുക്ക് കൃപ തരും. അതൊരു പൊതുപ്രമാണം. ഇനി താഴെ ആറ് കാര്യങ്ങൾ ഇതിന് പരിഹാരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഓരോന്നും വളരെ വിവരിക്കുന്നില്ല, പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകാം. ഏഴാം വാക്യം, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങും. ലോകമയത്വത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സബ്മിറ്റ് ടു ഗോഡ്. ദാറ്റ് മീൻസ് യു അക്നോളജ് ദ ടോട്ടൽ സോവറിൻ അതോറിറ്റി ഓഫ് ഗോഡ് ഓവർ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിന്മേൽ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വവും ദൈവത്തിന്റെ അധികാരവും നീ അംഗീകരിച്ച് ദൈവത്തിന് നീ കീഴ്പ്പെടണം. ദൈവത്തിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞതിൽ എല്ലാം ഉൾപ്പെട്ടു. നമ്മുടെ ജീവിതത്തിന്റെ പരമാധികാരം ദൈവത്തിനാണ് നടന്ന് പൂർണ്ണമായിട്ട് അവന്റെ കർത്തൃത്വത്തിന് നാം കീഴടങ്ങുക. രണ്ട്, റെസിസ്റ്റ് ദ ഡെവിൾ, പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ പിശാചിന്റെ യാതൊരു പ്രോംപ്റ്റിങ്സും അവന്റെ യാതൊരു ആലോചനകൾക്കും ചെവി കൊടുക്കാതിരിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിന് കീഴടങ്ങിയിട്ട് വേണം പിശാചിനോട് എതിർക്കാൻ. ദൈവത്തിന് കീഴടങ്ങാതെ ഞാൻ പിശാചിനോട് എതിർക്കാൻ പോയാൽ ഞാൻ തോറ്റുപോകും. എന്റെ ജീവിതം ദൈവത്തിന്റെ കയ്യിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വേണം പിശാചിനോട് ഞാൻ എതിർക്കാൻ. അപ്പൊ ദൈവം എനിക്ക് ശക്തി തരും, കൃപ തരും. ഇനി മൂന്നാമത്, ദൈവത്തോട് അടുത്ത് ചെല്ലണം. മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, നാം ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഡ്രോ നൈറ്റ് ടു ഗോഡ്. നിന്റെ അനന്തര ജീവിതത്തിൽ ദൈവത്തോട് നീ ഏറ്റവും അടുത്ത് ജീവിക്കണം. ദൈവശബ്ദം കേൾക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവവചനം വായിക്കണം, എപ്പോഴും ദൈവവുമായി സംസർഗം പുലർത്തണം. അങ്ങനെ ദൈവത്തോട് നീ അടുത്തു ചെല്ലണം. ഇനി അപ്പോൾ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത്, നീ കൈകളെ വെടിപ്പാക്കുകയും ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. കൈകളെ വെടിപ്പാക്കുക എന്ന് പറയുന്നത് നിന്റെ പെരുമാറ്റത്തിന്റെ കാര്യമാണ്. ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് നിന്റെ ആന്തരിക ജീവിതത്തിന്റെ കാര്യമാണ്. Your external life and your internal life should be cleansed and made pure. Ninde bahyamaya edabadigalum ninde aandrika jeevithavum nee shuddhamaakkanam ennu parnal paavagaramaya kaaryangal ullathu yettu paranju upekshikkukayum nee shuddhigarikkayum cheyanam. Adutathu devathinte sannidhiyil sangadappettu dukkichu karayal. Endina? Mourn over your sins. നിന്റെ പാപങ്ങളെ, നിന്റെ അവിശ്വസ്തതയെ, നീ ദൈവത്തോട് ശത്രുവായി തീർന്നു പോയതിനെ ഓർത്ത് നീ കരയണം. ദൈവസന്നിധിയിൽ പാപത്തെ കുറിച്ച് നീ ദുഃഖിക്കണം. ഒടുവിൽ പറയുന്നത്, കർത്താവിന്റെ സന്നിധിയിൽ താഴണം. യു ഷുഡ് ഹംബിൾ യുവർസെൽഫ്സ് ഇൻ ദി സൈറ്റ് ഓഫ് ഗോഡ്, ദാറ്റ് ഗോഡ് വിൽ എക്സാൾട്ട് യു. അപ്പോ ലോകമയത്വത്തിനുള്ള പരിഹാരം, ഒരു പൊതുപരിഹാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപ പ്രാപിക്കുക. നമ്മൾ ആദ്യം കണ്ടു കഴിഞ്ഞു. സ്പെസിഫിക് ആയിട്ട് ആറ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. സബ്മിറ്റ് ടു ഗോഡ്, ദൈവത്തിന് കീഴടങ്ങുക. റെസിസ്റ്റ് ദ ഡെവിൾ, പിശാചിനോട് എതിർത്ത് നിൽക്കുക.
ഡ്രോ നൈ ടു ഗോഡ്, ദൈവത്തോട് അടുത്തു വരിക. പിന്നെ ക്ലെൻസ് യുവർസെൽഫ്, നിന്റെ ജീവിതം ശുദ്ധീകരിക്കുക. മോൺ ഓവർ യുവർ സിൻസ്, നിന്റെ പാപങ്ങളെ ഓർത്ത് കരയുക. ഹംബിൾ യുവർസെൽഫ് ബിഫോർ ഗോഡ്, ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ താഴ്ത്തുക. ഈ ആറ് കാര്യങ്ങൾ നീ ശ്രദ്ധാപൂർവം ചെയ്താൽ ലോകവൈദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയും. അപ്പോ വി ലുക്ക്ഡ് അറ്റ് ദ കോസ്, ദ കോൺസിക്വൻസ് ആൻഡ് ദ ക്യൂർ ഓഫ് വേൾഡിനസ്. ലോകവൈദ്യത്തിന്റെ കാരണം നാം തന്നെ, നമ്മിൽ തന്നെ. അതിന്റെ കോൺസിക്വൻസ്, അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തോട് അവിശ്വസ്തരായിത്തീരും, ദൈവത്തിന്റെ ശത്രുവായിത്തീരും, നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവ് അസൂയപ്പെടാനായിട്ട് കാരണമായിത്തീരും. അതിന്റെ ക്യൂർ എന്താണ്? ദൈവത്തിന്റെ കൃപ പ്രാപിക്കുക. നമ്മൾ പറഞ്ഞ ആറ് കൂട്ടം കാര്യങ്ങൾ, നമ്മെ തന്നെ താഴ്ത്തുക, ദൈവത്തോട് അടുത്തു ചെല്ലുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക. ഇങ്ങനെ ചെയ്താൽ അതിൽ ഒടുവി പറയുന്നത് ദൈവം തന്നെ ഉയർത്തും. നിന്റെ താഴ്ചകളും കുറവുകളൊക്കെ മാറ്റി നിന്റെ ആത്മീയ ജീവിതത്തിൽ ദൈവം തന്നെ ഉയർത്തും. വരുന്ന ദിവസങ്ങളിൽ ഈ കുറവുകൾ നമ്മൾ എല്ലാവരിലും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ പറഞ്ഞിരിക്കുന്ന റെമഡി, പരിഹാരം നാം മനസ്സുമനസ്സാലെ കൈക്കൊള്ളുകയും ദൈവം നമ്മെ എല്ലാവരെയും ആത്മീയമായി ഉയർത്തത്തക്കവണ്ണമുള്ള ഒരു നിലയിൽ നമ്മെ തന്നെ നമുക്ക് ആക്കി തീർക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കും.